ഞങ്ങളൊന്ന് സഹായിക്കണം. എന്താ പ്രശ്നം? വല്ലാത്തൊരു കുടുക്കുപെട്ടിരിക്കാൻ ഞാനും കേശവൻകുട്ടി എങ്ങനെങ്കിലും ഞങ്ങളൊന്ന് സഹായിച്ചേ പറ്റൂ. എന്താ കാര്യം വെച്ചാ പറയൂ. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് നിഷ പാർട്ടിയും ബെല്ലി ഡാൻസും സംഘടിപ്പിച്ച വ്യവസായിക്കെതിരെ പോലീസ് കേസെടുത്തു. ഇപ്പോ ഇത് നീ മാത്രമേ അറിഞ്ഞുള്ളൂ. പുറത്തറിഞ്ഞാൽ ആകെ നാറും. ആകെ എന്നല്ല, സർവത്ര നാറും. നീ കണ്ടില്ലേ, പിന്നെ എങ്ങനെ നാറാതിരിക്കും? ഇടുക്കി രാജപ്പാറയിൽ നടത്തിയ നിഷ പാർട്ടിക്ക് 200 പേരാണ് പങ്കെടുത്തത്. എനിക്കൊരു കാര്യം ഉറപ്പായി. എന്താ? ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ. ചുറ്റിക്കളി ഡി കർക്കിടക. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് നിഷ പാർട്ടിയും ബെല്ലി ഡാൻസും സംഘടിപ്പിച്ച വ്യവസായിക്കെതിരെ പോലീസ് കേസെടുത്തു. ശ്രീകൃഷ്ണനായിട്ട് നാട് മുഴുവൻ ചുറ്റി അടക്കുമെന്ന് നീ ഓർക്കണമായിരുന്നു. ജിൽജിരാക്കാ ബുൽബിനാക്കിയൊക്കെ ഇനിയൊരു റിയാക്ഷൻ കൂടി ഉണ്ടെന്ന്. രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പോലീസിന്റെയും മൗനാനുപാതത്തോടെയായിരുന്നു പരിപാടി. നൂറ്റാണ്ടുകാലം നേരെയാവൂല. കോവിഡ് ഭീതിയിൽ നാട് കഷ്ടപ്പെടുമ്പോഴാണ് കഴിഞ്ഞ ഞായറാഴ്ച ഈ പരിപാടികൾ നടന്നത്. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. വ്യാപാര കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള രാത്രി ആഘോഷം സ്വകാര്യ റിസോർട്ടിലായിരുന്നു. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല. നിഷ പാർട്ടിയും ബെല്ലി ഡാൻസും രാത്രി 8 മുതൽ 6 മണിക്കൂർ നീണ്ടു. അസ്വീകാരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? കോവിഡ് മാർഗനിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി 200 ആളുകൾ പങ്കെടുത്തു. ഇതിനെയാണ് പച്ച മലയാളത്തിൽ തെമ്മാടിത്തറ എന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാരും പോലീസുകാരും എല്ലാം പരിപാടിക്കെത്തി. ബെല്ലി ഡാൻസിനായി നർത്തകിയെ സംസ്ഥാനത്തിന് പുറത്തുനിന്നാണ് കൊണ്ടുവന്നത്. നല്ല കിളി പോലത്തെ പെണ്ണുങ്ങൾ. തോമസ് ഊട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. നിഷാ പാർട്ടിയിൽ പങ്കെടുത്തവർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ശാന്തൻപാറ പോലീസ് സംഘാടകനായ വ്യാപാരിക്കെതിരെ കേസെടുത്തത്. ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രശസ്തരാവുന്ന ഒരിക്കലും കരുതില്ല. സമയം മാറി. അതെ, നല്ല ബെസ്റ്റ് ടൈം. അയ്യോ 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 അയ്യോ, ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും അടി ഒരുമിച്ച് കൊണ്ടിട്ടില്ല. ആ പഴയ എണ്ണയും കുഴമ്പ് കൂടിയിരിപ്പുണ്ടല്ലോ. ഉണ്ട്. കുറച്ച് വെള്ളം ചൂടാക്കി ദേഹം മുഴുവൻ പിടിച്ചതാനിയ. സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ബാക്കിയുള്ളവർക്കെതിരെയും കേസെടുക്കാനാണ് തീരുമാനം. നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതേസമയം സംഭവം വിവാദമായതോടെയാണ് പോലീസ് കേസെടുത്തതെന്നും ആരോപണമുണ്ട്. അയ്യോ, അങ്ങനെ ആരും പറഞ്ഞു? അങ്ങനെയാ അറിഞ്ഞത്? അതൊക്കെ ആരോ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടാക്കുന്ന. പരിപാടി നടന്ന അന്ന് തന്നെ പോലീസുകാർ റിസോർട്ടിൽ എത്തിയിരുന്നതായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം കേസെടുക്കാതെ മടങ്ങുകയായിരുന്നുവെന്നാണ് ആരോപണം. എടാ മോനെ, ഈ കഥകളൊക്കെ പുറത്തു കേൾക്കുന്നില്ലേ? കുറെ മെക്കാനിക്ക് വിട്ടികൾ അവന്മാരോട് പറ എന്റെ അടുത്ത് വേണ്ട.